നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഇവരെയും അറിയിക്കുന്നു. വെളിപ്പാട് 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ സർവശക്തനായ ദൈവം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലർ വാദിക്കുന്നത് അത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല, പിതാവായ ദൈവത്തെ പറ്റിയാണ് പറയുന്നതെന്ന് ചിലർ വാദിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എതിർക്കുന്ന ആളുകൾ വാദിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാണ്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പോൾ ദൈവം യേശുക്രിസ്തുവിന് വെളിപ്പാട് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തു ദൈവം കൊടുത്ത വെളിപ്പാട്, പിതാവായ ദൈവം കൊടുത്ത വെളിപ്പാട് യേശുക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ചു, യോഹന്നാന് കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 3 വ്യക്തികളെ അല്ലെങ്കിൽ 3 തരത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. 3 വ്യക്തികളെന്ന് പറയുമ്പോൾ 3 രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആദ്യം പറയുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും. അപ്പോൾ അതൊരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവനുമായവങ്കിൽ നിന്നും ഒരാളെ പറ്റിയാണ് പറയുന്നത്. അടുത്ത പറയുന്നു അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ. അപ്പം സിംഹാസനമുള്ള വ്യക്തിയാണ് ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ വരുന്നവനുമായവൻ. അവൻ്റെ സിംഹാസനം മുമ്പിൽ 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പോൾ ആത്മാവിനെ കാണാൻ സാധിക്കുന്നു. 7 ആത്മാക്കളുടെ പക്കൽ നിന്നും എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പിൽ 7 ആത്മാക്കളുണ്ട് പക്കൽ നിന്നും. ഇനി 3-ാമത് ഇങ്ങനെ പറയുന്നു വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും ഞങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ, യേശുക്രിസ്തു എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് നമുക്ക് ആർക്കും തർക്കമില്ല. അപ്പോൾ അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും തർക്കമില്ല. ഇനി അടുത്ത 6-ാമത്തെ വാക്യം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി രക്തം ചോരുന്നതെന്ന് വ്യക്തമായിട്ടറിയാം. തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമീൻ. യേശുക്രിസ്തുവിന് മഹത്വവും ബലവും ആമീൻ എന്ന് പറഞ്ഞ് ആരാധന അർപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതാ അവൻ, അപ്പോൾ ഇതുവരെ പറഞ്ഞ ആരെ പറ്റിയാ? യേശുക്രിസ്തുവിനെ പറ്റി. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. എങ്കിൽ ഇവിടെ പറയുന്ന ഫലം മറ്റ് തിയോളജിക്കലായിട്ട് ഒരു സംഭവത്തോടും കയറുന്നില്ല. ഇവിടെ പറയുന്നത് അതുപോലെ വ്യാഖ്യാനിക്കുന്നു. എൻ്റേതായ ഒരു വ്യാഖ്യാനം ഇവിടെ കേട്ടുന്നില്ല. ഓക്കെ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ആര്? ഇത്ര ഞാൻ പറഞ്ഞ ആരെ പറ്റിയാണ്? ആ വ്യക്തി, യേശുക്രിസ്തു. എന്നിട്ട് പറയാം അത് യേശുക്രിസ്തുവാണ് തെളിയിക്കുന്ന അടുത്ത ഭാഗം പറയുവാണ് ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. യേശുക്രിസ്തുവിനെ കാണും, യേശുക്രിസ്തുവിനെ കുത്തിത്തുളച്ചവർ. യേശുക്രിസ്തുവാണല്ലോ കുത്തിത്തുളയ്ക്കപ്പെട്ടത്. കാൽവരി ക്രൂശിൽ കൈകളും കാലുകളും കുത്തിത്തുളയ്ക്കപ്പെട്ടത് യേശുക്രിസ്തുവാണ്. ദാവീദ് ഇത് സംഭവിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് അത് പ്രവചിച്ചു, യെശയ്യാവ് പ്രവചിച്ചു. അപ്പോൾ കുത്തിത്തുളയ്ക്കപ്പെട്ടത് യേശുക്രിസ്തുവാണ്. ആ കുത്തിത്തുളയ്ക്കപ്പെട്ടവൻ തന്നെയാണ് മേഘാരൂഢനായി വരുന്നത്. ഇതായിട്ട് വായിക്കാം ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമി. യേശുക്രിസ്തുവിനെ കാണുമ്പോൾ ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കണം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാരാണ്? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താ? യേശുക്രിസ്തു കുത്തിത്തുളയ്ക്കപ്പെട്ട യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്നു. അടുത്ത വാക്യത്തിൽ പറയുവാണ് ഒരു പ്രഖ്യാപനമാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു.
ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും പ്രഖ്യാപനം കാണാൻ സാധിക്കുക. എന്നിട്ട് പറയുക, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇത് ആരാണ്? യേശുക്രിസ്തുവാണോ? പിതാവായ ദൈവമാണോ? നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് നാലാം വാക്യത്തിൽ ഇതേ പദം കാണാൻ സാധിക്കുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് കാണാൻ സാധിക്കുന്നു. ഈ വാക്യത്തിലും അതിന് ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. ഇനി ഞാനിത് ആരാണ് എന്ന് ഇതേ അധ്യായം വെച്ച് തന്നെ തെളിയിച്ചു തരാം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന യഹോവ സാക്ഷികളും ഇസ്ലാം സഹോദരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. യേശുക്രിസ്തു സ്വയം ദൈവമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാഗമാണിത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇത് ഈ വേദഭാഗം അല്ലാതെ ആകുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കുക. സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞ കാര്യം എന്താ? ഞാൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തിയുള്ള ദൈവം ആരാണ്? ആൽഫയും ഒമേഗയും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. നമുക്ക് ഇതേ അധ്യായം ഒന്നാം അധ്യായം തന്നെ അതിൻ്റെ 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും ചേർത്ത് വായിക്കാം. 16-ാമത്തെ വാക്യം, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ 2 വായ്ത്തല വാൾ പുറപ്പെടുന്നു, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇത് ആരാണെന്ന് വളരെ വ്യക്തമായല്ലോ. ഈ പറഞ്ഞത് ആരാണെന്ന്? യേശുക്രിസ്തുവാണ്. യഹോവ സാക്ഷികൾ പറയുന്ന പിതാവായ ദൈവം യഹോവ. ആ അർത്ഥത്തിൽ പറയുമ്പോൾ ആ യഹോവ മരിച്ചിട്ടില്ല, മരിച്ചത് പുത്രനായ യേശുക്രിസ്തുവാണ്. ഒന്നുകൂടി പറയുന്നു, യഹോവ സാക്ഷികൾ പറയുന്ന ആശയത്തിൽ പിതാവായ ദൈവം യഹോവ എന്നാണ് അവർ പറയുന്നത്. ആ ആശയത്തിലാണെങ്കിൽ പിതാവ് ദൈവം മരിച്ചിട്ടില്ലല്ലോ, പുത്രനായ ദൈവമല്ലേ മരിച്ചത്. അവിടെ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. ഈ ഞാൻ ആരാ? നമ്മൾ ആദ്യം വായിച്ച കാര്യം ഇങ്ങനെയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു. 8-ാമത്തെ വാക്യത്തിൽ എങ്ങനെ വായിച്ചേ? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ആൽഫയും ഒമേഗയും എന്ന് പറയുമ്പോൾ ഗ്രീക്കിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ്. ഇത് കാണിക്കുന്നത് എന്താണ്? ഞാൻ ആദ്യനും അന്ത്യനും എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു സഹോദരനോട്, യഹോവ സാക്ഷ്യപ്പെട്ടൊരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വാദിച്ച കാര്യം, ആൽഫയും ഒമേഗയും എന്ന് പറയുന്നത് യഹോവയാണ്, ആദ്യനും അന്ത്യനും എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ്. കാരണം യേശുക്രിസ്തുവിന് അന്ത്യമുണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അത് പോട്ടെ. ഈ കാര്യം നമുക്ക് ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം. ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും 2 വ്യക്തികളാണോ ഒരാളാണോ? നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തോട്ട് വരാം. 6-ാം വാക്യം, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ പറയുവാണ്, ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ഒരാളാണ്, രണ്ടുപേരല്ല. വെളിപ്പാട് 1:8 പറഞ്ഞ ആൽഫയും ഒമേഗയും, 1:17 കണ്ട ആദ്യനും അന്ത്യനും, വെളിപ്പാട് 21-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ വ്യക്തി. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ആദ്യനും അന്ത്യനും യേശുക്രിസ്തു എന്ന് ഉറപ്പാണ്. ആദ്യനും അന്ത്യനും വെളിപ്പാട് 1:17 പറയുന്ന ആദ്യനും അന്ത്യനും യേശുക്രിസ്തു എന്ന് ഉറപ്പാണ്. അതേ ആദ്യനും അന്ത്യനും തന്നെയാണ് ആൽഫയും ഒമേഗയും. അങ്ങനെയാണെങ്കിൽ ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ആയിരുന്ന കർത്താവ് തന്നെയാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഇത്രയും മതിയോ തെളിവ്? ഒരു തെളിവും കൂടി തരാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യം
ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. വീണ്ടും അതേ പ്രഖ്യാപനം, ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഇതിൽ കൂടുതൽ എന്ത് പ്രഖ്യാപനമാണ് യേശു ക്രിസ്തു ദൈവമെന്ന് തെളിയിക്കാൻ വേണ്ടത്? വിശ്വസിക്കാൻ മനസ്സില്ലാത്തവർക്ക് എത്ര തെളിവ് കിട്ടിയാലും തെളിവതാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തവൻ വിശ്വസിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ തുറന്ന മനസ്സോടുകൂടി ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ധാരാളമാണ്. വളരെയധികം ശക്തമായി വ്യക്തമായി ദൈവം സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമേത്. ഇത് യോഹന്നാൻ എഴുതിയതല്ല, യോഹന്നാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ആരാ കാണിച്ചു കൊടുക്കത്തെ? യേശുക്രിസ്തുവിന് പിതാവായ ദൈവം കൊടുത്തിട്ട് യേശുക്രിസ്തു ദൂതനെ വിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. അത് യോഹന്നാൻ അതുപോലെ എഴുതുന്നുണ്ട്. ആ കാണിച്ചു കൊടുക്കുന്നതിനിടയ്ക്കുള്ള സ്വയം പ്രഖ്യാപനമാണ്. ശ്രദ്ധിക്കണം, ഇത് യോഹന്നാൻ ഇങ്ങനെ കാണുമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. യോഹന്നാൻ ഒരു ദർശനം കാണുമ്പോൾ ആ ദർശനത്തിനോടൊപ്പം വരുന്നൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു പ്രൊക്ലമേഷനാണ്, ഒരു പ്രഖ്യാപനമാണിത്. ആ പ്രഖ്യാപനമാണ് പറയുന്നത്, ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തനും ഒടുക്കത്തവനും ആദ്യനും അന്ത്യനുമാകുന്നു. വെളിപ്പാട് 1:8 ആൽഫയും ഒമേഗയുമായിരുന്നവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവായിരുന്നു. 1:17 അതേ ആൽഫയും ഒമേഗയുമായിരുന്നവൻ ആദ്യനും അന്ത്യനുമായിരുന്നു, മരിച്ചവനായിരുന്നു, എന്നാൽ ജീവനുള്ളവനായിരിക്കുന്നു വ്യക്തമായി എഴുതിയിരിക്കുന്നു. വെളിപ്പാട് 21:22 അധ്യായങ്ങൾ രണ്ട് ഭാഗത്തായിട്ട് ഇത് ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയെങ്കിലും ബൈബിളിൽ യേശുക്രിസ്തു സ്വയം ദൈവമല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ദയവായി പറയരുത്. യേശുക്രിസ്തു ദൈവമെന്ന് തെളിയിക്കുന്ന 50 വേദഭാഗങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ വന്ന സംശയങ്ങളോട് ചേർത്താണ് ഞാൻ മറുപടി പറയുന്നത്. ആ വീഡിയോയിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും ചില സഹോദരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വെളിപ്പാട് 1:8 എവിടെയാണ് യേശുക്രിസ്തു ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചില വ്യക്തികൾ വഞ്ചന മനോഭാവത്തോടെ ഇവിടെ എന്നെനിക്ക് ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു. ഇത്രയും വ്യക്തമായി കാണിച്ചിട്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയും ചില കാര്യങ്ങൾ ആ തരത്തിൽ ഫോണിൽ കൂടെ ചിലരോട് സംസാരിക്കേണ്ടി വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ വിഷയം പറയേണ്ടി വന്നത്. വെളിപ്പാട് 1:8 പറയുന്ന ആൽഫയും ഒമേഗയും, 1:17 പറയുന്ന ആദ്യനും അന്ത്യനും, വെളിപ്പാട് 21 അധ്യായത്തിലും 22 അധ്യായത്തിലും ഇപ്പോൾ കാണുന്ന ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ഒന്നാമത്തിനും ഒടുക്കത്തിനും ഒരു വ്യക്തി, യേശുക്രിസ്തു.